हलो ए कुकिंग ब्यूटी व्लॉग एल स्वागत इन या सॉफ्ट चपाती एनेदेश साधारण चपाती उब ना सॉफ्ट आगा या चपाती मक भयंष्ट अब इन मुतु असीपी षेर चपाती उन्या वैयावर अदर सहायकोटे क्या यानि षेर ओटमेल चपाती उन्याम अवर् इतर सहायटे सॉफ्ट चपाती आवश्यम साधन गोतंप पड़ी रु कप വെള്ളം ഒരു കപ്പ് സാധാരണ വെള്ളം മതി ചൂടുവെള്ളം വേണ്ട ആവശ്യത്തിന് ഉപ്പും നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഈ ചപ്പാത്തി സ്ഥിരം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കേണ്ട സാധനമാണ് അപ്പോൾ ചിലപ്പോൾ നന്നാവും ചിലപ്പോൾ ചീത്തയാവും മിക്കവർക്കും തന്നെ നന്നായി ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാൻ പറ്റും എന്നാലും ചിലർക്കൊന്നും അത്ര നന്നായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയില്ല അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് അവർക്ക് ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു കപ്പ് വെള്ളം ഒരു പാത്രത്തിലെടുത്ത് അതിലേക്ക് ഉപ്പും എണ്ണയോ നെയ്യോ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക അതിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി കുറേശ്ശേയായി ചേർത്ത് സ്പൂൺ കൊണ്ട് തന്നെ ഇളക്കി നല്ലവണ്ണം യോജിപ്പിക്കുക അതിനുശേഷം കൈ കൊണ്ട് കുഴക്കാൻ തുടങ്ങുക കൈ കൊണ്ട് കുഴച്ചു വരുമ്പോൾ നമുക്ക് കയ്യിൽ ഒട്ടന പരിവം തോന്നുവാണെങ്കിൽ വേണമെങ്കിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ വരെ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് നന്നായി കുഴയ്ക്കുക നന്നായി മയത്തിൽ കുഴച്ചെടുക്കുക ഈ സമയത്ത് ഒരു കാൽ സ്പൂൺ നെയ്യും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയാലും മതിയേ ഈ മാവ് ഒരു 15 മിനിറ്റ് നേരം അടച്ചു വെക്കുക അതിനുശേഷം ഉരുളകളാക്കി വെക്കുക ഈ അളവിൽ നിന്ന് ഏകദേശം ഒരു 12 ചപ്പാത്തി കിട്ടും ഓരോ ഉരുളയും എടുത്ത് ആവശ്യത്തിന് മാവിൽ മുക്കി പരത്തുക തവ ചൂടാക്കി ചപ്പാത്തി ഇട്ട് ചൂടാകുമ്പോൾ തന്നെ ചപ്പാത്തി ചൂടാകുമ്പോൾ തന്നെ ഇതൊന്ന് മറിച്ചിടുക മറിച്ചിട്ട ശേഷം തീ നല്ലവണ്ണം കൂട്ടി വെക്കണം ചെറിയ കുമ്മലകൾ പൊന്താൻ തുടങ്ങുമ്പോൾ അത് തിരിച്ചിട്ടിട്ട് ചട്ടം കൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ അത് ഒറ്റ കുമ്മലയായിട്ട് വരും ഈ ചപ്പാത്തി അടച്ച പാത്രത്തിൽ വേണം സൂക്ഷിക്കാൻ ചപ്പാത്തി ഇട്ട് പാത്രം അടച്ച് സൂക്ഷിക്കണം ഇങ്ങനെ എല്ലാ ചപ്പാത്തിയും ചുട്ടെടുത്ത ശേഷം ഒന്ന് പതിയെ അടിയിലത്തെ ചപ്പാത്തി മുകളിൽ വരുന്ന വിധത്തിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്ത് ഉപയോഗിക്കുന്നിടം വരെ ഇത് അടഞ്ഞു തന്നെ ഇരിക്കണം പാത്രം ഇതെത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ സോഫ്റ്റായിട്ട് ഇരുന്നോളും ചപ്പാത്തി ഹാർഡായി പോവുകയില്ല രാവിലെ ഉണ്ടാക്കിയാൽ വൈകുന്നേരം എടുത്താലും ഫ്രഷ് അപ്പം ഉണ്ടാക്കിയ ചപ്പാത്തി പോലെ ഇരിക്കും വേണമെങ്കിൽ ചൂടാറിപ്പോയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് തവ ഒന്ന് ചൂടാക്കി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ചപ്പാത്തി ഉണ്ടാക്കി ശരിയാകാത്തവർ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഇനിയും ഇതുപോലുള്ള ടിപ്സും ട്രിക്സുമായിട്ട് ഞാൻ വരും അതുവരെ ബൈ ടേക്ക് കെയർ താങ്ക് യു